വെൽക്കം ടു എം ടി മീഡിയ. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നൊരു പുതിയ നിർദ്ദേശം സി ആർ പി എഫിന്, പോലീസിലെ ഏറ്റവും വലിയൊരു സേനാ വിഭാഗമായ സി ആർ പി എഫിന് നൽകിയത് എന്താണെന്ന് വെച്ചാൽ, അർബൻ മാവോയിസ്റ്റുകളെ മുഴുവൻ പിടിച്ച് അകത്തിടുക. ആരാണ് ഈ അർബൻ മാവോയിസ്റ്റുകൾ? ഇതൊരു വലിയ ഭീഷണിയായിട്ട് കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ കാമ്പസുകളിൽ, ജെ എൻ യു പോലുള്ള, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള കാമ്പസുകളിൽ സ്വതന്ത്ര ചിന്തയും സ്വതന്ത്ര ബുദ്ധി വ്യാപാരവുമായിട്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ ഇനി ഇന്ന് അമിത്ഷാ പറഞ്ഞ പ്രകാരം അർബൻ മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തി പിടിച്ച് ജയിലിടാനുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാണ്. ഈ ഉത്തരവ് അനുസരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് യഥേഷ്ടം സാധിക്കും. ഇന്ത്യയിലെ ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനും യു എ പി എ ചുമത്തി അർബൻ മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് ആരെയും പിടിച്ച് ജാമ്യം കിട്ടാതെ ജയിലിലടയ്ക്കാൻ അനുവദിക്കുന്ന ഒരു സംഭവമാണിത്. ആ ഉത്തരവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, അമിത്ഷാ പറയുന്നത്, അദ്ദേഹം സി ആർ പി എഫിൻ്റെ കേന്ദ്ര ഓഫീസ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. എന്നിട്ട്, അതായത് ഇന്നലെയാണ് പുള്ളി സന്ദർശിച്ചത്. എന്നിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ആക്ഷൻസ് നീഡ്സ് ടു ബി ടേക്കൻ അഗൻസ്റ്റ് അർബൻ നക്സൽസ് ആൻഡ് ദെയർ ഫെസിലിറ്റേറ്റേഴ്സ്. അതായത് അർബൻ നക്സൽസ് എന്ന് പറഞ്ഞാൽ അർബൻ മാവോയിസ്റ്റുകളെയും അവരെ സഹായിക്കുന്ന ആരെയും പിടിച്ച് അകത്തിടാനാണ് നിർദ്ദേശം. കാരണം സി ആർ പി എഫ് എന്ന് പറയുന്നത്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഈ പറയുന്ന ഇടതുപക്ഷ തീവ്രവാദം നേരിടാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പോലീസ് സേനയാണ് സി ആർ പി എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൂട്ടി വായിക്കണം. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്താഗതി പുലർത്തുന്ന കാമ്പസുകളെ പിടിച്ചടക്കുക, ഇതൊരു ഭീഷണിയാണ്. ജെ എൻ യു ഉൾപ്പെടെയുള്ള കാമ്പസുകളെ എങ്ങനെ കീഴടക്കാം എന്നതിൻ്റെ ഭീഷണിയാണ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പൊഖ്രിയാലിനെ, കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രി പൊഖ്രിയാലിനെ മണിക്കൂറുകൾ തടഞ്ഞു വെച്ചത് ജെ എൻ യുവിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ഫീസ് വളരെ കുത്തനെ കൂട്ടിയതിനെതിരെ അവർ ചെയ്ത സമരം സത്യത്തിൽ ഡൽഹിയെ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു കേന്ദ്രമന്ത്രിക്ക് വന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ട് പുറത്തു പോകാൻ 6 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്ന സംഭവമാണ് ജെ എൻ യു സമരം എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഞെട്ടിയിട്ടാണ് പെട്ടെന്ന് ഫീസ് നിരക്ക് കുറയ്ക്കേണ്ടി വന്നത്, അതിഭീമമായ ഫീസ് വർധന കുറയ്ക്കേണ്ടി വന്നത്. പക്ഷേ അത് അവർ കീഴടങ്ങിയെങ്കിലും, കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെങ്കിലും, ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത കാര്യം വന്നു കഴിഞ്ഞു. സി ആർ പി എഫിന് കൊടുത്ത നിർദ്ദേശം ഇവരെയെല്ലാം പിടിച്ച് അകത്തിടുക എന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അർബൻ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് ആരെയും, ഏത് വിദ്യാർത്ഥിയെയും, ഏത് കോളേജിൽ ഏത് കാമ്പസിലും പഠിക്കുന്ന വിദ്യാർത്ഥിയെയും പിടിച്ച് അകത്തിടാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതൊരു ജനാധിപത്യത്തിൽ എത്രമാത്രം ഭൂഷണമാണ് നമ്മൾ ആലോചിക്കണം. ഇത് ഈ ഉത്തരവ് ഇതേപടി യു എ പി എ ചുമത്തിയിട്ട് സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയാൽ ഇക്കാര്യങ്ങൾ എവിടെയെത്തും? അപ്പോൾ മാവോയിസ്റ്റുകളെ മാത്രമല്ല, തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രമല്ല, അവരെ സഹായിക്കുന്ന ആരെയും പിടിച്ച് അകത്തിടാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സി ആർ പി എഫിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ഒരു തെളിവ്, വ്യാജ തെളിവ് ഒരു സി ആർ പി എഫ് പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഏത് ആളിനെയും, ഒരു കാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയായിട്ട് ബന്ധപ്പെടുന്ന ആരെയും, അല്ലെ യുവാക്കളെ ആരെയും പിടിച്ച് അകത്തിടാനുള്ള അധികാരമാണ് ഇതിലൂടെ കേന്ദ്ര പോലീസ് സേനയ്ക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. യു എ പി എയെ എതിർക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അമിത്ഷായുടെ നിലപാടിനെ അംഗീകരിക്കുന്നുണ്ടോ? അതോ ഇത് കേട്ടിട്ട് ഇതേപടി യു എ പി എ ചുമത്തി നമ്മുടെ കാമ്പസുകളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരെ വെറും സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ പോലും പിടിച്ച് അകത്തിടാനും ജാമ്യമില്ലാതെ കേസെടുക്കാനും
ഈ പറയുന്ന ഈ വകുപ്പ് പ്രകാരം സാധിക്കും എന്നുള്ളത് കണ്ടിട്ട് അതിന് നമ്മുടെ രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇനിയും തയ്യാറാകുമോ? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുന്നിലുള്ളൊരു പ്രധാന ചോദ്യമാണിത്. കേരളം, ഹൈദരാബാദ്, തമിഴ്നാട്, ഡൽഹി ഉൾപ്പെടെയുള്ള ജാർഖണ്ഡ് മേഖല, അതുപോലെ ഈ പറയുന്ന മറ്റ് ബീഹാർ സംസ്ഥാനങ്ങൾ, ഈ പറയുന്ന മാവോയിസ്റ്റ് സ്വാധീനമുള്ള പ്രവർത്തന മേഖല, ആദിവാസി മേഖല, അവിടെയൊക്കെയുള്ള ഈ മാവോയിസ്റ്റുകൾക്ക് ഏതെങ്കിലും ക്യാമ്പസിൽ നിന്ന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബുദ്ധിപരമായ ഉപദേശം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവില്ലെങ്കിലും തെളിവുണ്ടാക്കിയിട്ട് പോലീസിന് അറസ്റ്റ്, സി ആർ പി എഫിന് അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം. ഇതിനോട് പ്രതികരിക്കേണ്ടത് ആരാണ്? ഇന്ത്യയിലെ ഇടതുപക്ഷം, ഇന്ത്യയിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ മറ്റ് സെക്കുലർ മതേതര പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ, ആക്ടിവിസ്റ്റുകൾ, അവർക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്?